നമസ്കാരം. ഫുഡ് ബാസ്കറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡ്രം സ്റ്റിക് ആലു സബ്ജിയാണ്. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ പ്രിപ്പറേഷൻ ആണ്. ചപ്പാത്തിയുടെ കൂടെയും പൊറാട്ടയുടെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഡ്രം സ്റ്റിക് ആലു സബ്ജി എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് കാണാം. ഞാൻ എടുത്തു വെച്ചേക്കുന്ന രണ്ട് മുരിങ്ങയ്ക്കയാണ് തൊലി ചീവി കളഞ്ഞ് കഴുകി 2 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിളർന്നെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു വെച്ചേക്കുന്ന 2 ഉരുളക്കിഴങ്ങ് തൊലി ചുരണ്ടി കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ 1 സവാള, ചെറിയ കഷ്ണം ഇഞ്ചി, 2 അലി വെളുത്തുള്ളി, 1 പച്ചമുളക്, 2 ചെറിയ തക്കാളി, പകുതി ക്യാപ്സിക്കം, കുറച്ച് മല്ലിയില. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മിക്സി ജാറിലേക്ക് ആക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇച്ചിരി വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ക്യൂബ്സ് ആക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള, തക്കാളി, മല്ലിയില കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പ്രഷർ കുക്കർ അടുപ്പത്ത് വെക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള നല്ലവണ്ണം വഴഞ്ഞിട്ടുണ്ട്. അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട്. അര പൊഴിച്ചു കൊടുക്കാം. കാ ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. മസാല നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് മതിയാവും. മിക്സി ജാറിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കാം. അതിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. വെള്ളം അധികം വേണ്ട. ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് മുങ്ങിക്കിടന്നാൽ മതിയാവും. ഉപ്പിട്ട് കൊടുക്കാം. കുക്കർ അടയ്ക്കാം. വിസിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തീ താക്കാം. താന്ന തീയിൽ 2 മിനിറ്റ് ഇരിക്കട്ടെ, എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. കുക്കർ തണുത്തിട്ടുണ്ട്, നമ്മൾ തുറന്നിട്ടുണ്ട്. മുരിങ്ങയ്ക്കായി ഇട്ട് കൊടുക്കാം.
കുക്കർ വീണ്ടും അടുപ്പത്ത് വെക്കാം. വിസിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ഗ്യാസ് ഓഫ് ചെയ്യാം. കുക്കർ വീണ്ടും തണുത്തിട്ടുണ്ട്, നമ്മൾ തുറന്നിട്ടുണ്ട്. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. കുക്കർ വീണ്ടും അടുപ്പത്ത് വെക്കാം. ക്യാപ്സിക്കം 1 മിനിറ്റ് ഫ്രൈ ആയിട്ടുണ്ട്, ഇത് മതിയാവും. മല്ലിയില ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ ഡ്രം സ്റ്റിക്ക് ആലു സബ്ജി റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിംഗ് ബോളിലേക്ക് ആക്കാം. ഡ്രംസ്റ്റിക് ആലു സബ്ജിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. വീണ്ടും വരിക. നന്ദി. നമസ്കാരം.